ഇപ്പോൾ യഥാർത്ഥത്തിൽ പല ചാനലുകളും ഹിന്ദുധർമ്മത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ പൈതൃകത്തിൻ്റെ, സാംസ്കാരിക മൂല്യങ്ങളുടെ കാര്യങ്ങളിലേക്ക് തന്നെത്താനെ വരുന്നൊരു കാഴ്ച നമുക്ക് കാണാം. ഒരുപക്ഷെ മുകളിലുള്ള വ്യക്തികൾ അവർ തന്നെ മാതൃകയാവുമ്പോൾ യദ്യദാചരതി ശ്രേഷ്ഠ തത് തത് ഏവ ഇതരോ ജനാഹ, ശ്രേഷ്ഠന്മാരായി മുകളിലിരിക്കുന്നവര് സ്വയം ശ്രേഷ്ഠന്മാരാണെന്ന് പറഞ്ഞു നടക്കാതെ, എന്നാൽ ശ്രേഷ്ഠന്മാരാണെന്ന് ബോധ്യപ്പെടുന്ന വിധത്തിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും വീക്ഷണങ്ങൾ വെച്ച് മുമ്പോട്ട് പോവുകയും പറയുന്നത് ചെയ്യുകയും ചെയ്യുന്നത് പറയുകയും എല്ലാം ചെയ്യുന്ന, ഭൂമിയോളം താഴാനും ആകാശത്തോളം ഉയരാനും സാധിക്കുന്ന വ്യക്തികൾക്കുള്ള പേരാണ് ശ്രേഷ്ഠന്മാരെന്ന്. അവർ ആത്മാഭിമാനത്തോടുകൂടി ഭാരത് മാതാ കി ജയ് എന്നും, അതുപോലെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ഭാരതീയ മൂല്യങ്ങളെ അഗാധമായിട്ട് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കുന്ന വിധത്തിൽ ജീവിക്കുകയുമെല്ലാം ചെയ്യുമ്പോൾ ചുവട്ടിലുള്ളവർക്ക് ഓട്ടോമാറ്റിക്കലി തോന്നിത്തുടങ്ങുകയാണ് ഇതിലൊക്കെ വലിയ അർത്ഥമുണ്ട്, നമുക്ക് ഇത്രയും കാലം മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല, നമ്മളും പഠിക്കണം, നമ്മളും പഠിപ്പിക്കണം, നമ്മളും പ്രചരിപ്പിക്കണമെന്ന്. അങ്ങനെ ഒരു തോന്നലിൻ്റെ പരിണത ഫലമാണ് തീർച്ചയായിട്ടും നമ്മുടെ ചാനലുകളിലുമെല്ലാം നമ്മളുടെ നാടിൻ്റെ പൈതൃകത്തോടുള്ള ബഹുമാനം വളരെ കൂടി വരുന്നത്, പ്രോഗ്രാമുകൾ അതനുസരിച്ച് വരുന്നതുമെല്ലാം ഉള്ള പ്രോഗ്രാമുകൾ തന്നെ പൈതൃകവുമായിട്ട് മിക്സ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ പൈതൃക വാക്കുകളൊക്കെ മിക്സ് ചെയ്യാനുള്ള, നമ്മൾ കുട്ടികൾ പാട്ട് പാടുമ്പോൾ സരസ്വതി കടാക്ഷം എന്ന് പറയാറുണ്ട്, ദൈവാനുഗ്രഹം എന്ന് പറയാറുണ്ട്, അച്ഛനമ്മമാരുടെ അനുഗ്രഹം എന്ന് പറയാറുണ്ട്, കുട്ടികളുടെ ആചാര്യന്മാരുടെ കാല് തൊട്ട് വന്ദിക്കാൻ പറയാറുണ്ട്, ഭാഗ്യമാണ് ഈശ്വരൻ അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന കഴിവ് വളർത്തണം എന്ന് പറയാറുണ്ട്. ഇവിടെ എല്ലാം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും എല്ലാം ഈശ്വരൻ, ദൈവം, സംസ്കൃതി, സംസ്കാരം, ഇതിലേക്ക് കാണുന്നവരെയും അനുഭവിക്കുന്നവരെയും കേൾക്കുന്നവരെയും എല്ലാം എത്തിക്കാനുള്ള വലിയ ഒരു ഒരു അണ്ടർഗ്രൗണ്ട് സ്ട്രീം, സ്വതസിദ്ധമായിട്ട് ഹിഡൻ അജണ്ടയോടുകൂടിയല്ല അത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെ വളരെ നല്ലൊരു പ്രോഗ്രാമിൻ്റെ റെക്കോർഡിംഗ് ആയിരുന്നു ഫുള്ളായിട്ട്. ശരിക്കും രാമായണം പ്രോഗ്രാം അതാണ്, രാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ട്, രാത്രി. അപ്പം രാമായണം എന്ന് വെച്ചാൽ ഇരുട്ട് മായണം. നമ്മളുടെ വൈദിക പ്രാർത്ഥന പ്രകാരം തമസോമാ ജ്യോതിർഗമയ, ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു പ്രയാണം. കുറേ കുട്ടികൾ രാമായണത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു, അതിന് ഉത്തരങ്ങൾ കൊടുത്തൊരു ഒരു 20 ദിവസത്തേക്കുള്ള പ്രോഗ്രാമാണ്. വളരെ വളരെ സംതൃപ്തി തോന്നിയത്, കുട്ടികളൊരു ചോദ്യം ചോദിക്കുന്നു, ചോദ്യം ചോദിക്കാൻ 10-12 സെക്കൻഡ്, 6.5-7 മിനിറ്റ് കൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ രാമായണത്തിൻ്റെ പ്രസക്തി കൂടി ചേർത്ത് നമുക്ക് വിവരിക്കാൻ കിട്ടുന്ന ഒരു അവസരം. വളരെ സന്തോഷം തോന്നിയൊരു പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു അത് അമൃത TVയിലാണ്. CTVയിൽ നമ്മളുടെ പ്രോഗ്രാം 7.5 മണിക്കുണ്ട്, പ്രകാശത്തിലേക്ക് എന്ന് പറഞ്ഞത്. ഇന്ന് ഒരു റെക്കോർഡിംഗ് ഉണ്ട് ഭഗവത്ഗീതയിൽ, ശ്രേഷ്ഠ ഭാരതത്തിൽ ഭഗവത്ഗീത, ശ്രേഷ്ഠ ഭാരതത്തിലെ ഭാരതമാണ് ഫോക്കസ് എങ്കിൽ ഭഗവത്ഗീതയാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ധാരാളം പരിപാടികൾ പല ചാനലുകളിലും നമ്മളുടെ പൈതൃകത്തെക്കുറിച്ച് വരുന്നുണ്ട്. പിന്നെ പൈതൃകത്തെക്കുറിച്ച് അവഹേളിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറയാൻ ബുദ്ധിജീവികളൊക്കെ അന്ത്യകൂദാശ എടുത്തിട്ട് പോയി എന്ന് തോന്നുന്നു. കുറേയധികം മാറ്റങ്ങൾ പെട്ടെന്ന് 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 വരുന്നു, ആരെങ്കിലും പറഞ്ഞിട്ടല്ല, പറയാൻ കാത്തു നിൽക്കാതെ മാറ്റങ്ങൾ വരുന്നു. എനിക്ക് നിങ്ങളോട് ഇത്രയും പറഞ്ഞതിൽ നിന്ന് പറയാനുള്ളത്, നമുക്ക് എവിടെയെല്ലാം നമ്മളുടേതായിട്ടുള്ള പൈതൃകത്തിൻ്റെ സന്ദേശം ഹിഡൻ അജണ്ട ഇല്ലാതെ കൊടുക്കാൻ സാധിക്കുമോ അവിടെ എല്ലാം നിങ്ങൾ കൊടുക്കണം. നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിനിപ്പോൾ ഉദയഭാരതം ഉൾപ്പെടെ 200-ൽ പരം വാട്സപ്പ് ഗ്രൂപ്പാണ് നമുക്കുള്ളത്. യൂട്യൂബില്, എൻ്റെ യൂട്യൂബിൽ തന്നെ 100,000 പേര് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അതിൻ്റെ അടുത്ത് 86,000-ത്തോളമായി. എൻ്റെ ശരിക്ക് ഫേസ് പേജിൽ 100,000 പേരുണ്ട്, 3 ഫേസ്ബുക്കുണ്ട്, 1 ഫേസ് പേജുണ്ട്, അപ്പം അതിലും കൂടി ചേർത്തിട്ട് 100,000-ത്തോളം പേരുണ്ട്. ധാരാളം ട്വിറ്ററിൽ കുറേ പേരുണ്ട്,
അതുകൂടാതെ നമുക്ക് 200 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. 200 വാട്സപ്പ് ഗ്രൂപ്പ്, 30 വ്യക്തികൾ. എൻ്റെ പേഴ്സണലി 51 ഉദയവാരത്തിൻ്റെ 70 പേരുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ഒരു മാസം 35 കൊണ്ട് ഏതാണ്ട് 100 വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ 29 വ്യക്തികളിലൂടെ തുടങ്ങി. 150 തുടങ്ങി. അപ്പം ഇത്രയും വാട്സപ്പ് ഗ്രൂപ്പ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇതുകൂടാതെ ഈ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയവർ അവർക്ക് അവർ മെമ്പേഴ്സായിട്ടുള്ള 8-10 വാട്സപ്പ് ഗ്രൂപ്പ് വേറെ ഉണ്ട്. അതിലേക്കെല്ലാം അവരയക്കുന്നുണ്ട്. ഒരു വലിയ മാറ്റം സാംസ്കാരികമായിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ്ട് 50,000-55,000 പേരുടെ നമ്പറാണ് നമ്മൾ ഇട്ടത്. അതിൽ ഒരു 10-30,000 പേർക്ക് നല്ല രീതിയിൽ വാട്സപ്പ് ഉണ്ട്, നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അവരെല്ലാവരും അഭിനന്ദനങ്ങൾ അറിയിക്കുകയുണ്ടായി. ഞാൻ ഇത്രയും പറഞ്ഞത്, ഇനിയും നമുക്ക് നല്ല റോളുണ്ട്. നമുക്ക് A to Z ഇലക്ഷൻ മുതൽക്ക് സാംസ്കാരിക കാര്യങ്ങൾ പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കുന്ന രീതിയിൽ ഉയരണമെങ്കിൽ ഓരോ വ്യക്തിയും അതിനകത്ത് ഇൻവോൾവ്ഡ് ആവണം. എത്ര സാധിക്കുന്നോ അത്രയും, പറ്റുന്ന സമയത്ത് കിട്ടുന്നത് ചെയ്യുക, കിട്ടുന്ന സമയത്ത് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇഷ്ടപ്പെട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ ഇഷ്ടപ്പെടുക. നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് തളർന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കാനൊന്നും നേരമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. അത്രയും വലിയ മാറ്റങ്ങളാണ് ഭാരതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്, ഭാരതത്തെക്കുറിച്ച് ലോകത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്, ഭാരതത്തിനകത്തും പുറത്തുമുള്ള ജനങ്ങളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്, ഭാരതവും സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ നമുക്ക് സാധിക്കാം. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ജന്മം പുണ്യ ജന്മം, ധന്യ ജന്മമാക്കുക. സാധിക്കും. ഇന്നലെ ആ രാമായണം എന്ന അതിൽ റെക്കോർഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു സംതൃപ്തി വിവരണാതീതമായിരുന്നു. ഒറ്റ ടേക്കിൽ 20 എടുക്കാൻ സാധിച്ചു. ഒരു കറക്ഷൻ പോലും വേണ്ടി വന്നില്ല എന്നുള്ളതാണ് മഹത്വപൂർണമായിട്ടുള്ള കാര്യം. പ്രണാമം, നമസ്കാരം.